അതെ, വീക്കെൻഡ് എന്താ പരിപാടി? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ആണോ? എന്നാ നമുക്കൊരു സിനിമയ്ക്ക് വിട്ടാലോ? അത് പിന്നെ ഞാൻ ഇപ്പോഴാ ഓർത്തത്, നാളെ ഞാനും ശ്യാമും തമ്മിൽ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് ഓക്കേ, ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ, കുഴപ്പമില്ല. അതെ, ഹലോ. എക്സ്ക്യൂസ് മീ, ഒന്ന് ഇറങ്ങിയായിരുന്നു? അപ്പം ഇറങ്ങാതിരിക്കൂ. പോട്ട. ഇപ്പോഴാ കോഴി സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല അല്ലേ? താൻ എങ്ങനെ ഇവിടെ? സർപ്രൈസ്. താൻ എവിടെയായിരുന്നോ? കോഴ്സ് കഴിഞ്ഞൊരു പോക്കുവായതല്ലേ, പിന്നെ തന്റെ വിവരമൊന്നും ഇല്ലായിരുന്നല്ലോ. അതൊക്കെ പറയാം, ഇവിടെ നിന്ന് തന്നെ പറയണോ? കുറച്ചുകൂടെ കാം കൂൾ പ്ലേസിൽ പോയിട്ട് പറഞ്ഞാ പോരെ. സോറി, നിന്നെ കണ്ട ഒരു എക്സൈറ്റ്മെന്റ് അല്ലേ, ഞാൻ അത് മറന്നുപോയി. കാം കൂൾ പ്ലേസ് അല്ലേ, വാ സെറ്റ് ആക്കാം. വാന്നേ. ഏതെങ്കിലും കോഫി ഷോപ്പ് പിടിക്കാം അല്ലേ? കോഫി ഷോപ്പ് ഒന്നും വേണ്ട, കാനഡയിലെ കോഫി ഷോപ്പിലൊക്കെ പോയി മടുത്തു. നമുക്ക് വല്ല ബീച്ചിലും പോയാലോ? ബീച്ചോ? ആ ഓക്കെ. അല്ല, താൻ കാനഡയിലായിരുന്നില്ലേ? യെസ്, കോഴ്സ് കഴിഞ്ഞപ്പോൾ ഒരു ആഗ്രഹമായിരുന്നു എബ്രോഡ് പോയി പഠിച്ചാലോന്ന്. സോ പേരൻസിനോട് ചോദിച്ചു, അവരൊക്കെ പറഞ്ഞു. പിന്നെ ആരോടും ചോദിക്കാനൊന്നും ടൈം കിട്ടിയില്ല, ഒറ്റ പോക്കായിരുന്നു. അല്ലെങ്കിലും പണ്ടേ നിന്റെ കുർത്തക്കേടനൊക്കെ വീട്ടുകാർ സപ്പോർട്ടായിരുന്നല്ലോ. അതിപ്പോഴും അങ്ങനെ തന്നെയാ, വലിയ മാറ്റമൊന്നുമില്ല. താനപ്പോ പുറത്തോട്ടൊന്നും നോക്കിയില്ലേ? എവിടെ, നമ്മുടെ നാടും നമ്മുടെ ആ വീടും പഴയ റേഷനടേം തോടും. പിന്നെ പോവാൻ തോന്നിയില്ലടാ, ഇവിടെയൊക്കെ തന്നെ നിക്കാൻ തോന്നി. നീ ഒട്ടും മാറിയിട്ടില്ല. മാറണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ടൈം കിട്ടിയില്ല. ഓഹോ, അല്ല എന്നെങ്ങനെ തപ്പി പിടിച്ച്? സിമ്പിൾ അല്ലേ, ഞാൻ ഇൻസ്റ്റയിൽ സോണിയെ തപ്പി, അവനോട് നിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചു. വേറെ ആർക്കറിയില്ലെങ്കിലും അവനറിയാലോ നീ എവിടെയാന്നുള്ളത്. അല്ല, എനിക്ക് ഡയറക്റ്റ് ഇൻസ്റ്റയിൽ എനിക്ക് മെസ്സേജ് അയച്ചാ പോരെ. എടാ മണ്ട, അപ്പൊ ഈ സർപ്രൈസ് പൊളിയില്ലേ? അല്ല, താനിപ്പോ കാനഡയിൽ നിന്ന് വന്നിട്ട് ഒരു മാസം ആവാറായി, കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു. ബിസി മാൻ. ഉവ്വ. അല്ല, അതെന്ത് പെട്ടെന്ന് എന്നെ കാണാ? ഒരു അതെന്താ നിന്നെ കാണാൻ? ഞാൻ ഇനി വല്ല അപ്പോയിന്റ്മെന്റ് എടുക്കണോ? കോഴ്സ് കഴിഞ്ഞ് പെട്ടെന്ന് ഒറ്റ പോക്ക് പോയ ആളല്ലേ, പിന്നെ ഇന്നല്ലേ നിന്നെ കാണുന്നേ. പിന്നെ നിന്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല, എന്തേലും ഗുരുത്തക്കേട് ഉണ്ടായിരിക്കും വന്നേക്കണ. ആ ചെറിയൊരു ഗുരുത്തക്കേടന്നെ കൂട്ടിക്കോ. എന്ത് ഗുരുത്തക്കേട്? അതൊക്കെ പറയാം, പഴയ ഫ്രണ്ട്സിനെ ആരെയും വിളിക്കാറില്ലേ? എവിടെ, സോൺ വല്ലപ്പോഴും വിളിക്കും. മുടിയൊക്കെ നിറച്ചല്ലോ, കെട്ടാൻ വല്ല ഉദ്ദേശം ഉണ്ടോ? വീട്ടിൽ നിർബന്ധിക്കണ്ട്. ആര്? നീയോ? അല്ല, വീട്ടുകാര്. അപ്പൊ ഈ പ്രേമം, ലവ് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല? പലരോട് ഇഷ്ടം തോന്നിയിട്ടുണ്ട്, പക്ഷെ അന്നൊന്നും പറയാൻ പറ്റിയില്ല. എന്നാ ഇപ്പൊ പറയണം? അതൊന്നും പ്രാക്ടിക്കൽ ആവില്ല. ഇനിയിപ്പോ തന്റെ കാര്യം പറ. മൂത്തത് ഒന്നിലും ഇളയത് LKG-യിലും അങ്ങനെ മറ്റോല്ലാണോ? അതെങ്ങനെ മനസ്സിലായി? ഒന്ന് പോടോ, ഞാൻ കേട്ടിട്ടൊന്നുമില്ല. ഞാൻ ആക്ച്വലി കല്യാണക്കാരും പറയാനാ വന്നേ. ആ എനിക്കറിയാടാ, നീ എവിടെങ്കിലും പെട്ടിട്ടുണ്ടാവുന്ന. പെട്ടിട്ടൊന്നും ഇല്ലടാ, വീട്ടിലാണെങ്കിൽ കല്യാണാലോചന തുടങ്ങി, വരുന്നവരാണെങ്കിൽ എല്ലാം കുറെ പഴമൊഴിങ്ങികൾ. ലാസ്റ്റ് അപ്പനും ഞാനും തെറ്റി. അപ്പം പറയണേ എനിക്ക് ചേർന്ന പഴമൊഴിങ്ങി എന്നോട് തന്നെ കണ്ടുപിടിക്കാം. സോ അങ്ങനെ ആലോചിച്ചപ്പോ എന്നെ പറ്റി എല്ലാം അറിയുന്ന പഴമൊഴിങ്ങി നീയാ. സോ വീട്ടിൽ ഞാൻ നിന്റെ പേര് പറഞ്ഞു.
അപ്പൊ നിന്റെ ഡിസിഷൻ അറിഞ്ഞിട്ട് ബാക്കി തീരുമാനിക്കാന്ന് കരുതിട്ടാണ് ഈ വരവ്. അപ്പൊ താൻ ചെക്കന്റെ ഡീറ്റെയിൽസ് സെലക്ട് ചെയ്താണ് ഇപ്പൊ കണ്ടത്. യെസ്, ബെസ്റ്റ്. നിന്റെ ഡിസിഷൻ എന്താ വെച്ചാ പറ. അങ്ങനെ ഇപ്പൊ പെട്ടെന്ന് പറയാൻ പറഞ്ഞ എന്ത് തീരുമാനിക്കാനാ? ഓക്കെ, ഞാൻ റെഡിയാണ്. അപ്പൊ നിനക്ക് ആലോചിക്കൊന്നുമില്ല? എന്തായാലും എനിക്ക് ഇതിന് നല്ല ബന്ധമൊന്നും കിട്ടാൻ പോണില്ല. പിന്നെ നിന്നെ സഹായിക്കണം, ആ ഒരു കാര്യം മാത്രമല്ലേ ഉള്ളൂ. നീ തമാശകളാ? സീരിയസ് ആയിട്ട് നിനക്കൊന്നും ആലോചിക്കല്ലേ? എടാ, നമ്മൾ ചില കാര്യങ്ങളൊക്കെ ആലോചിക്കാണ്ട് എസ് പറയണം, അതിലൊക്കെ ഉള്ള ഒരു ത്രില്ലുള്ളൂ. അപ്പൊ നിന്റെ വീട്ടുകാര്? പിന്നെ എനിക്കൊരു പെണ്ണിനെ നോക്കി നോക്കി അവരെ കിളിവ് വരുപ്പാ. താൻ വാ. നീ നേരത്തെ അറിഞ്ഞിട്ടും പറയാതെ പോയൊരു പ്രണയത്തെ പറ്റി പറഞ്ഞില്ലേ, അതിനെ പറ്റിയല്ലേ? അത് നിനക്കെങ്ങനെ മനസ്സിലായി? അതാണ്, ഒന്നുകൂടെ പറ. പറ 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 പ്ലീസ് പറ. ഒന്ന് പോയടി, അതൊന്നും ശരിയാവൂല. പ്ലീസ്. ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും കല്യാണം സെറ്റ് ആക്കിയിട്ട് പ്രപ്പോസൽ നടക്കുന്നത്. ഞാൻ പറയാൻ പറ്റിയ രീതി പറയാം. ഓക്കേ. ഓ, അപ്പോൾ പ്ലാനിംഗ് ഒക്കെ ഉണ്ടായിരുന്നോ? പിന്നെ അല്ല. ആഹാ, പോരുന്നു എന്റെ കൂടെ. എന്ത് ബോറാടോ, എന്ത് ബോറാണെന്ന് നിക്ക് നിക്ക്. ശരി, ഇങ്ങനെയല്ല പറയുന്നത്.